നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയ എപ്പിസോഡിൽ എടുക്കാൻ പോകുന്ന ബൗളി എന്നുള്ള രാഗമാണ്. രാഗത്തിൽ ബ്രഹ്മമൊക്കട്ടെ എന്ന അണ്ണമാചാര്യ കോമ്പോസിഷൻ ആണ് എടുക്കാൻ പോകുന്നത്. ബൗളി രാഗത്തെ പറ്റി പറയുമ്പോൾ സരിഗ പദ സ സനിദ പഗരി സ ഷഡ്ജം സരി സരി അതല്ല, രി വൺ ആണ്. സരി ഗ സാധാരണ ഗാന്ധാരം, സരി ഗ ശങ്കരാപുരത്തിന് തന്നെ ഗാന്ധാരം. അപ്പം ശുദ്ധ ഋഷഭം സാധാരണ അന്തര ഗാന്ധാരം, ശുദ്ധ ഋഷഭം അന്തര ഗാന്ധാരം. പഞ്ചമം ഗ പദ 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 ദാവൺ ശുദ്ധ ദൈവതം. പിന്നെ അവരോഹണത്തിൽ സനിത സനി, അതായത് കാകളി നിഷാദം, കൈശിക നിഷാദമല്ല, കാകളി നിഷാദം, കല്യാണിയുടെ നിഷാദം. സനിത പ സനിത പ ഗരി സ. അപ്പോൾ ഷഡ്ജം ശുദ്ധ ഋഷഭം, അന്തര ഗാന്ധാരം, പഞ്ചമം ശുദ്ധ ദൈവതം, ഷഡ്ജം, പിന്നെ കാകളി നിഷാദം, അങ്ങനെ വരും. അപ്പോൾ ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 6 സ്വരങ്ങളും വരും. അപ്പോൾ ഔടവ ഷാടവ രാഗം എന്ന് വേണമെങ്കിൽ പറയാൻ. പിന്നെ ബൗളിയിൽ വന്നിട്ടുള്ള കൃതികൾ, അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. ബൗളി എന്ന് പറയുമ്പോൾ രാവിലെ പാടാൻ പറ്റിയൊരു രാഗമാണ്. നമ്മൾ പ്രഭാതത്തിലാണ് ഈ രാഗത്തിന് കൂടുതൽ മെഴിവ് ഉണ്ടാവുക. പല ഭക്തിഗാനങ്ങളൊക്കെ ഇതിൽ കീർത്തനങ്ങളൊക്കെ രാവിലെയാണ് നമ്മൾ പാടിക്കേട്ടിട്ടുള്ളത്. അപ്പോൾ ബൗളി എപ്പോഴും ഒരു മധ്യാഹ്നത്തിന് മുമ്പ്, അതായത് രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് കേൾക്കുകയാണെങ്കിലും പാടുകയാണെങ്കിലും ഏറ്റവും നന്നായിരിക്കും. മോർണിംഗ് സമയമാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ രാഗത്തിൽ വന്നിട്ടുള്ള മറ്റ് കൃതികൾ, പ്രധാനപ്പെട്ട കൃതികൾ ഞാൻ പറയാം. ശ്രീമൻ നാരായണ എന്ന അണ്ണമാചാര്യയുടെ മറ്റൊരു ബൗളിയിലുള്ളൊരു കോമ്പോസിഷൻ ഉണ്ട്. പിന്നെ മേലുക്കോ രാമ മേലൈന സീതാസമേതന ഭാഗ്യമ ഭാഗ്യമ മേലുക്കോ വയ്യാമം മേലുക്കോ രാമ. അങ്ങനൊരു ത്യാഗരാജ കൃതി, അതാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, ഏറ്റവും ഒരു ഒതൻറ്റിക് ആയിട്ടുള്ളൊരു കൃതി. പിന്നെ ബൗളിയിൽ നമ്മുടെ പാർവതി നായക എന്നുള്ള സ്വാതിരനാളിൻ്റെ കൃതി, അതും വളരെ പാർവതി നായക എന്നുള്ള കൃതി. അങ്ങനെ നല്ല കൃതികളൊക്കെ ധാരാളം കമ്പോസേഴ്സ് ഇതിൽ രചിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയിൽ വളരെയധികം കോമ്പോസേഷൻസ് പാട്ടുകൾ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, വളരെ കുറച്ച്. ചോറ്റാനിക്കര ഭഗവതി എന്നുള്ള പഴയ കൊടുങ്ങല്ലൂർ അമ്മ എന്നുള്ള ഒരു സിനിമയിൽ വന്നിട്ടുള്ളൊരു പാട്ടാണ് എടുത്തു പറയത്തൊക്കെ ഉള്ളത്. പിന്നെ ഈ രാഗം മറ്റ് ചില പാട്ടുകളിലെ രാഗമാലികയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പന്നകേന്ദ്ര ശയന എന്നുള്ള ഒരു സിനിമയിൽ, മറ്റേ സ്വാതിരനാൾ സിനിമയിൽ പന്നകേന്ദ്ര ശയന എന്നുള്ള രാഗമാലികയിൽ അവസാനത്തെ രാഗമായിട്ട് ബൗളിയാണ്. മോദയാമി ജഗദീശ മോഹന കാമ കേളീഷു മോദയാമി ജഗദീശ മോഹന കാമ കേളീഷു സാദര മർദ്ധയേ സനിത നാഥ സാമജ വരഗമന സദപദ സദപദ എന്നാണ് പിടിക്കുന്നത്, പക്ഷെ സനിത വരുന്നുണ്ട് അതിനകത്ത്. ദ പ ഗ പ പ ഗ രി സ രി ഗ പ ദ അങ്ങനെ വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സിനിമയിൽ ഈ രാഗത്തിൻ്റെ ഒരു സാന്നിധ്യം ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ രാഗത്തിൻ്റെ കീർത്തനത്തിലേക്ക് കടക്കാം. ബ്രഹ്മമൊക്കട്ടെ എന്നുള്ള കീർത്തനം അതിലേക്ക് കടക്കാം. സരി ഗ പ ധ സ സരി ഗ പ ദ സ സനി ദ പ ഗ രി സ സരി ഗ പ ദ സ സനി ദ പ ഗ രി
സരി ഗ പ ദ സ സ നി ദ പ ഗ രി സ സരി ഗ പ ദ സ സനി ദ പ ഗ രി സ ആദ്യം ബ്രഹ്മമുഖടെ നല്ല തുടങ്ങുന്നത് കുറച്ച് സ്പീഡിലാണ് അത് പാടുന്നത്. ആദ്യത്തെ കുറച്ചുകൂടെ ഒന്ന് ലൈവായിട്ട് പാടണം. ഇത് കുറച്ചിങ്ങനെ ഒരു ഡോലക്ക് ഇട്ടൊക്കെ ഇട്ട് പാടുന്ന ഒരു പാട്ട് പാട്ടാണ്. അതായത് സ്പീഡ് കൂട്ടി പാടുന്ന പാട്ടാണ്. തന്ദനാനാഹിരേ ബ്രഹ്മമുഖടേ പര ബ്രഹ്മമുഖടേ അത് പറഞ്ഞത് ബ്രഹ്മമുഖടേ പര ബ്രഹ്മമുഖടേ ഇനിയൊന്ന് ചേർന്ന് പാടും. തന്ദനാനാഹി തന്ദനാനാപുരേ തന്ദനാനാഭള തന്ദനാനാഭള തന്ദനാനാ ബ്രഹ്മമുഖടേ പര ബ്രഹ്മമുഖടേ ബ്രഹ്മമുഖടേ പര ബ്രഹ്മമുഖടേ ഇത് ആദ്യ താളത്തിൽ പാടണമെന്നില്ല. ഒരുകള മറ്റേ ഏക താളത്തിലും പാടാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പാടാം. അത് പാടുന്നതായിരിക്കും കുറച്ചുകൂടി കറക്റ്റായിട്ട് വരിക. ഒന്നുകൂടെ പാടാം. തന്ദനാനാഹി തന്ദനാനാപുരേ തന്ദനാനാഭള തന്ദനാനാ ബ്രഹ്മമുഖടേ പര ബ്രഹ്മമുഖടേ ബ്രഹ്മമുഖടേ പര ബ്രഹ്മമുഖടേ അങ്ങനെ അങ്ങനെ വരണം. പിന്നെ നിർത്തുമ്പോൾ അങ്ങനെ ഈ ബ്രഹ്മമുഖടേ കണ്ടുവകുഹി. പിന്നെ അത് അടുത്ത് നിർത്താണ്ട് തന്നെ നമ്മൾ അടുത്തേക്ക് പോകണം. അവിടെ നിർത്തേണ്ട കാര്യമില്ല. അങ്ങനെ വേണേൽ നിർത്തി വേണേൽ ഒന്നുകൂടെ നിർത്താം. അങ്ങനെ ബ്രഹ്മമുഖടെ പാടിയിട്ട് വീണ്ടും ലാസ്റ്റ് തന്ദനാനാഹി പാടി നിർത്താം. ഒന്നുകൂടെ നമുക്ക് ആദ്യം പോലെ പാടാം. തന്ദനാനാഹി തന്ദനാനാപുരേ തന്ദനാനാഭള തന്ദനാനാ ഭള തന്ദനാനാ എന്ന് നടത്താം. പിന്നെ കണ്ടുവഗുഹീനാധി കണ്ടുവഗുഹീനാധി ഗമുലിന്ദുലേവു അന്തരിക്ക് ശ്രീഹരേ അന്തരാത്മാ അന്തരിക്ക് ശ്രീ
അന്തരിക്കേ ശ്രീഹരെ, അന്തരിക്കേ ശ്രീഹരെ, സരി ഗ പ പ പ, അന്തരിക്കേ ശ്രീഹരെ. അന്തരാത്മാ കണ്ടു ബഹുഹീനാധികമ്മുലിന്ദുലേവോ, അന്തരിക്കേ ശ്രീഹരെ. അന്തരാത്മാ ഒന്നുകൂടെ, കണ്ടു ബഹുഹീനാധികമ്മുലിന്ദുലേവോ, അന്തരിക്കേ ശ്രീഹരെ. അന്തരാത്മാ ഒന്നുകൂടെ, ഒന്നുകൂടെ പാടികളോ. അടി അടി കഴിഞ്ഞിട്ടാണ്. കണ്ടു ബഹുഹീനാധികമ്മുലിന്ദുലേവോ, അന്തരിക്കേ ശ്രീഹരെ. അന്തരാത്മാ ഇന്ദുലോ ജന്തുകുല എന്ത ഒക്കടേ, അന്തരിക്ക് ശ്രീഹരെ. അന്തരാത്മാ ഇന്ദുലോ ജന്തുകുല എന്ത ഒക്കടേ, അന്തരിക്ക് ശ്രീഹരെ. ശ്രീഹരെ, അത് മൂന്ന് പ്രാവശ്യം. ആദ്യം അന്തരിക്ക് ശ്രീഹരെ അന്തരാത്മ, ശ്രീഹരെ അന്തരാത്മ, ശ്രീഹരെ അന്തരാത്മ. ലാസ്റ്റ് പാടുമ്പോ, ലാസ്റ്റ് പാടും ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പാടി നിർത്താം. ഇന്ദുലോ ജന്തുകുല എന്താ ഒക്കടേ, അന്തരിക്ക് ശ്രീഹരെ അന്തരാത്മാ. ഇന്ദുലോ ജന്തുകുല എന്താ ഒക്കടേ, അന്തരിക്ക് ശ്രീഹരെ അന്തരാത്മാ. ശ്രീഹരെ അന്തരാത്മാ, ശ്രീഹരെ അന്തരാത്മാ. തന്ദനാഹി തന്ദനാപുരേ, തന്ദനാഭള തന്ദനാഭള തന്ദനാ. ബ്രഹ്മമുഖടേ പര ബ്രഹ്മമുഖടേ, ബ്രഹ്മമുഖടേ പര ബ്രഹ്മമുഖടേ. തന്ദനാഹി തന്ദനാപുരേ, തന്ദനാഭള തന്ദനാഭള തന്ദനാ. മനസ്സിലായോ?